السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അപാര അനുഗ്രഹത്തിൽ കൊണ്ട് തൗഫീഖോടുകൂടി റമദാൻ തിങ്ങത്തിൽ നിങ്ങ ഉള്ള അൽഹംദുലില്ല ഗുന്തില്ല വണ്ട വർഷാറുള്ള ആറില്ല ഈ കിട്ടിയ ചാൻസ് ഇത് നിങ്ങൾ നല്ല രീതിയിൽ യൂസാക്കണം. അള്ളാഹും അള്ളാഹുടെ റസൂൽ ചെന്ന പ്രകാരം നടക്കണം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ഈ ക്ലാസ്സിൽ മൂന്ന് ചോദ്യമുണ്ട്, പ്രശ്നമുണ്ട്. ഇൻഷാല്ലാ പ്രൈസ് ആയിട്ട് ഒരു കിലോ മാങ്ങ വെച്ചില്ല രണ്ട് പൈസയ ഖൈർ അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഇന്നത്തെ പൈസയ റമദാൻ്റെ ലാസ്റ്റ് പത്ര വിഷയായിട്ടിരിക്കും. ലാസ്റ്റ് പത്ത് ചെന്നിട്ടായെങ്കിൽ റമദാൻ്റെ ലാസ്റ്റ് പത്തിൽ എടുക്കുള്ള ഇബാദത്തിൽ വിഷയായിട്ടിരിക്കും. അങ്ങനെ റമദാൻ എല്ലാം ഇബാദത്തിൽ തിങ്ങായിട്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നുണ്ട്, കാരണം ഷഹറു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വതആല റമദാൻ തിങ്ങത്തിൽ ഖുർആൻ ഇറക്കിയതായ തിങ്ങായിട്ടിരിക്കും. ആ തിങ്ങത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പൗരുഷ്യം തന്നിരും. അപ്പോൾ നിങ്ങൾ റമദാൻ തിങ്ങത്തിൽ ഉള്ള അൽഹംദുലില്ല തീരിയത്തിൽ ഇബാദത്ത് എടുത്തോണ്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മോശം തന്നിരും, ഒരു സ്പെഷ്യലായിട്ടൊരു തിങ്ങ ഓഫർ. അത് ദുനിയാവുടെ എല്ലാ മഹ്ലൂക്കാത്തുകും അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്ത ഓഫറായിട്ടിരിക്കും. ഉദാഹരണയ്ക്ക് ഞങ്ങളിട്ടൊരു പത്തക്കര കണ്ടുണ്ട്. ആ കണ്ടത്തിൽ എപ്പം നിങ്ങൾ അരി വിത്തിട്ടിട്ട് അരി ഉണ്ടാക്കുക സാധ്യമല്ല, അതൊക്കൊരു ടൈമുണ്ട്. അതേപോലെ മാങ്ങയുടെ മറവുണ്ട്, ചക്കയുടെ മറവുണ്ട്, പല രീതിയിലെ മറവും അല്ലാഹു സുബ്ഹാനഹു വതആലത്തെ അനുഗ്രഹത്തിൽ ഞങ്ങളൊത്തു ഉണ്ട്. ചില മൂത്തിലുണ്ട്, ചില മൂത്തിലിക്കും. അപ്പോൾ അത് എല്ലാതുക്കും 24 365 അതെന്താക്കില്ല, ഫലതണ്ടല്ല. അതൊക്കൊരു ടൈം ഫിക്സ് ഉണ്ട്. ആ ടൈം ആകുമ്പോഴത്തേക്കും ഫലത്തിറവ് സ്റ്റാർട്ടാക്കും. ബാക്കി ഇന്ന ടൈമിൽ അത് ഫലതണ്ടല്ല. അത് ഇൻസാനാവട്ടെ, ജാനുവാറാവട്ടെ, അല്ലെ ജിസ്മുൻ നാമി ചെന്നെങ്കിൽ മറാമട്ട്, ഇങ്ങനത്തെ എന്തും ആവട്ടെ, ഇതിക്കെല്ലാതുക്കും അള്ളാഹു ഓരോരോ ടൈം ഫിക്സ് ആക്കി വെച്ചിടാം. അള്ളാഹുടെ മഹ്ലൂക്കാത്തിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ മഹ്ലൂക്കാത്ത് മനുഷ്യമായിട്ടിരിക്കാറ്. ആ മനുഷ്യക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ചില ടൈമിടെ ഫിക്സ് ആക്കിര. അത് നാലിൽ ഫിക്സ് ആക്കിര, വാരത്തിൽ ഫിക്സ് ആക്കിര, അതേപോലെ തിങ്ങത്തിൽ ഫിക്സ് ആക്കിര, വർഷത്തിലും ഫിക്സ് ആക്കിര. അപ്പോൾ ഇതിലെല്ലാം വേറെ വേറെ അള്ളാഹു സുബ്ഹാനഹു വതആല എന്താക്കിര ഓഫർ വെച്ചിടാം. എന്തൊക്കെ ചെന്നിട്ടായെങ്കിൽ മനുഷ്യ ഹരീസിൽ ആ ഓഫറെ എടുത്തോളട്ടുണ്ട്. പിന്നെ ചില ഓഫർ അള്ളാഹു സുബ്ഹാനഹു വതആല മഖ്ഫി ആക്കിയിട്ട് വെച്ചില്ല, മറച്ചിട്ട് വെച്ചില്ല, അതിൽ ഓപ്പൺ ആക്കിയിട്ടില്ല. എപ്പോൾ എന്തേ ചെന്ന് ഓപ്പൺ ആക്കിയിട്ടില്ല. ഇന്നത്തെ നാലിലുണ്ട്, എടുത്തുള്ളവരും ഉണ്ട്. അപ്പോൾ എന്താക്കണം, നിങ്ങൾ ആ ഇടീൻ്റെത്തെ നാലിൽ 24 ഗണ്ട ആ ഓഫർ കഴിഞ്ഞിട്ട് കാത്ത് പിടിച്ചിട്ട് അതിൽ നിങ്ങൾ എടുത്തോളണം. അതേപോലെ ഒരു വാരത്തിലുണ്ട്, 10 നാലിലുണ്ട്, വർഷത്തിലുണ്ട് എന്നിട്ട് ഓരോരോ ഓഫർ അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ചിരാം. അതിൽ ശ്രേഷ്ഠമായ 10 നാൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ചൊന്നറ വൽ ഫജ്രി വലയാലിൻ അഷർ. ദുൽഹജ്ജിലെ 10 നാളായിട്ടിരിക്കും. ദുൽഹജ്ജിലെ 10 നാള് റമദാൻ്റെ 10 നാളുടെ കാണ ശ്രേഷ്ഠമായിട്ടിരിക്കും. അത് ദുൽഹജ്ജിലെ സമയത്തിൽ ഇൻഷാല്ലാ അതിൽ വിവരണ ആക്കുക. ആയിട്ടായെങ്ക റമദാൻ്റെ 10 നാളുടെ ശ്രേഷ്ഠത്തെ എന്തരേ ഗുന്തായിട്ടായെങ്കിൽ ദുൽഹജ്ജിലെ 10 നാള് കൂടാല്ല നിങ്ങൾ. കാരണം
റമദാന്റെ ഈ 10 നാളിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് എന്തെല്ലാം ഓഫർ വെച്ചിറ, ഏത് രീതിയിലുള്ള ഓഫർ വെച്ചിറ, അത് നമുക്ക് മനസ്സിലാക്കണ്ടായെങ്കിൽ, അതിൻ്റെ പ്രവൃത്തിയിൽ നാം കൊണ്ടുവന്നിട്ടായെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു തആല അതിനെ സ്വീകരിച്ചിട്ട് നമുക്ക് പ്രതിഫലം തന്നിട്ടായെങ്കിൽ നമുക്ക് വേറെ ഒരു വസ്തു വേണ്ട. മനുഷ്യ ചെന്നതുക്കും അള്ളാഹുടെ അബദ് ചെന്നതുക്കും ഞങ്ങൾ സാർത്ഥകമായിത്, കറക്റ്റായി, അൽഹംദുലില്ല. അപ്പോൾ ഇതിൽ ചമ്മ മനുഷ്യന്മാർ എന്താക്കിടാറ് ഗഫലത്തിൽ പോലും ചമ്മ ആൽമാർ ഗഫലത്തിൽ ഇക്കിടാറ് ചെന്നിട്ട് ഗുന്തിന്തും അതിനെ യൂസാക്കിയല്ല. അങ്ങനത്തെ ചമ്മ ആൽമാർ ഞങ്ങളതിൽ ഉള്ളാറ് എന്തേക്കട്ട്. ഞങ്ങൾ ഇപ്പോൾ റമദാൻ തിങ്ങത്ത് അള്ളാഹു സുബ്ഹാനഹു തആല ശ്രേഷ്ഠമായ തിങ്ങ ആക്കിയിട്ട് ഞങ്ങൾക്ക് തന്നിട്ട് അതിൽ നോമ്പിടെ അള്ളാഹു സുബ്ഹാനഹു തആല ഫിക്സാക്കിയ ആ നോമ്പുക അള്ളാഹു സുബ്ഹാനഹു തആല നാണ് സ്വന്ത അതുക്ക് പ്രതിഫല തണ്ടായിട്ടും ചെന്നറ. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു തആല ഓരോ നാളിലും അള്ളാഹു സുബ്ഹാനഹു തആല എത്രമാ ആൽമാരത് ഇത്തു റഖബത്തിൻ മിനൽ നാർ നരകത്തിൽ മോചനാക്കി വിടുക, നരകത്തിക്ക് ഫിക്സായ ആൽമാരത് അള്ളാഹു സുബ്ഹാനഹു തആല റമദാൻ്റെ ഓരോ നാളിലും ആ ഫിക്സായ ആൽമാരത് മോചനാക്കി വിടുക, അവങ്ങൾക്ക് സ്വർഗമാക്കിയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല കൊടുക്കുക. ഇങ്ങനത്തെ ഇത് റമദാനായിട്ടിക്കരു. അപ്പോൾ ഈ റമദാൻ്റെ ഖദറാക്കണായത് ഞങ്ങളുടെ മേലിൽ ഫർദായിട്ടിക്കരു. കാരണം എന്ത് ചെന്നിട്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ ചെന്നറ ഈ റമദാൻ തിങ്ങത്തേക്ക് ശ്രേഷ്ഠതയിൽ ചമ്മ ശ്രേഷ്ഠത്വമുണ്ട്. കാരണം ഈ തിങ്ങത്ത് ഷഹറുൽ ഖുർആനായിട്ടിക്കരുത്, ഖുർആൻ്റെ തിങ്ങായിട്ടിക്കരു. ഷഹറു റമദാൻ അന്ത് അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ. അപ്പോൾ ഈ റമദാൻ ചെന്നിട്ടായെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് പോണൊന്നു തിങ്ങത്തിൽ നിങ്ങൾ ആക്കിടെ എല്ലാ ദോഷത്തെ വിട്ടുപുറത്ത് മാഫാക്കുള്ള ഒരു ഓഫറായിട്ടിക്കരും. അതിലും റമദാൻ്റെ ലാസ്റ്റ് 10 നാൾ, ആ ലാസ്റ്റ് 10 നാളിൻ്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലു എന്നൊരു ചെന്നിട്ടായെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കച്ച കെട്ടി തിരിഞ്ഞോണ്ടി തീണ്ട്, കച്ച ചെന്നിട്ട് മേജർ ഉണ്ട് അറബി ലഫ്ളു, കച്ച കെട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഇലിഞ്ഞോണ്ടി തീണ്ട്. അതിൽ ഒന്നാമത്തത് ഏത്തിക്കാഫ്, ഏത്തിക്കാഫ് ചെണ്ടത് തണ്ടത് എന്താക്കറേ അള്ളാഹുടെ പല്ലിൽ ഇബാദത്തിന് വേണ്ടിയിട്ട് അർപ്പണാക്കിടും. അതിൽ ആണും പെണ്ണും രണ്ടാളും ഉൾപ്പെട്ടിറാറ്, വെറും ആണ് മാത്രമല്ല പെണ്ണിങ്ങും ഉൾപ്പെട്ടിറാറ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലെ അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ബഖറത്തിൽ നിങ്ങൾക്ക് ഇഹ്തികാഫിൻ്റെ വിഷയത്തിൽ ചൊല്ലാ, വഇദ് ജഅൽനൽ ബൈത മസാബത്തൽ ലിന്നാസി വഅംനൻ വത്തഖിദു മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല وعهدنا الى ابراهيم واسماعيل ان تطهر بيتي للطائفين والعاكفين والركع السجود. ഉട അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലെ ചമ്മ വസാഹത്തുണ്ട്. ആയിട്ടെങ്കിൽ നാനോട് നിങ്ങൾക്ക് ചൊല്ലുകൊള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു തആല ഇതിൽ പ്രത്യേകമായിട്ട് ആക്കിഫീന ഉഖൂഫാക്കു ഇത്തിഖാഫ് ദൈക്കു ഈ പള്ളിയുടേത് അതായത് ബൈത്തുൽ മസ്ജിദുൽ ഹറമുടേത് പള്ളി അവിടെ ആൽമാർഗം ഇത്തിഖാഫ് ദൈക്കുകോസ്കര ആ പള്ളിയുടെ നിങ്ങൾ ശുദ്ധിയാക്കി കൊടുക്കണു, അങ്ങക്ക് എല്ലാ വ്യവസ്ഥത്തെ നിങ്ങൾ ആക്കി കൊടുക്കണു, ആ തഹീറ ബൈത്തിയ നിൻ്റെ ഔത്ര നിങ്ങൾ ശുദ്ധിയാക്കിയിട്ട് ക്ലീനാക്കിയിട്ട് എന്താക്കണം കൊടുക്കണം. മാത്രമല്ല എല്ലാവരും ആ ജാഗത്തേക്ക് വന്ന് സേരിലെ ഒരു ജാഗ ആക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ട് അള്ളാഹു ചൊല്ലു നിങ്ങൾ ആ മഖാമെ ഇബ്രാഹീമിടത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിന്നിട്ട് കെട്ടുപാട്ടിയ ആ കഅബത്തെ ആ ജാഗത്തെ നിങ്ങൾ എന്താക്കണം മുസല്ല ആക്കണം, നിസ്കരിക്കുന്ന ജാഗ ആക്കണമുണ്ട്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു തആല ചൊല്ലു വഅഹിദന ഇല ഇബ്രാഹീമ വഇസ്മായില അൻ തഹീറ ബൈതിയ ലിത്തായിഫിന തവാഫ റാക്കറങ്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമരൊട്ടുകു എന്തായിരിക്കും അള്ളാഹു സുബ്ഹാനഹു തആല കരാറുണ്ടാക്കിരു, അങ്ങക്ക് എല്ലാ രീതിയിലും അറേഞ്ച്മെൻറ്റ് അങ്ങ് ആക്കി കൊടുക്കണമുണ്ട്. അപ്പോൾ ഈ ഇഹ്തികാഫ് ചെല്ലേണ്ടത് മസ്ജിദിലാവണം, മസ്ജിദല്ലാത്ത ജാഗത്തിൽ ഇഹ്തികാഫ് ആവില്ല. പെണ്ണിങ് ഔത്തിൽ വെച്ചിട്ടെങ്കിൽ ഇഹ്തികാഫ് ആവിടെ ആവില്ല, പള്ളിയിൽ വരണം. എങ്ങനത്തെ പള്ളിയാവണോ പള്ളി ജാമിയ പള്ളിയാവണം, അതായത് 5 വഖത്ത് നിസ്കരിക്കര പള്ളിയാവണം. പിന്നെ ഇഹ്തികാഫ് ദൈക്കു നോമ്പ് വേണം. ചമ്മ ആൽമാർ ഇഹ്തികാഫിൻ്റെ വിഷയത്തിൽ ചൊന്നിട്ടായെങ്കും നമുക്ക് ഇപ്പോൾ എല്ലാ ഹദീസിൽ കണ്ടു ദാറിമി
അതേപോലെ മുസ്തദ്രിക്കിലും അതേപോലെ ഇബ്നു മാജ ഇബ്നു ഹിബ്ബാൻ അതേപോലെ സഹീഹുൽ മുസ്ലിം ബുഖാരിയിലെല്ലാം കണ്ട് ഏത്തിക്കാഫ് ദൈക്കിറവണക്ക് നോമ്പ് വീണുണ്ട്. കാരണം ഏത്തിക്കാഫ് ദൈക്കുമ്പോത്തുകു അവനക്ക് നോമ്പ് വേണ്ടി ചെല്ലെ കാരണം അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ ചൊല്ലുന്ന നിങ്ങൾ ആണും പെണ്ണും ഏത്തിക്കാഫ് ദൈക്കിരണ്ടായെങ്കിൽ പള്ളിയിലെ മുബാശിറത്ത് നിങ്ങൾ ആക്കുക തീരാണ്ട് സൂറത്തുൽ ബക്കറത്തിൽ ചൊന്നിരുന്ന അള്ളാഹു സുബ്ഹാനഹു. അപ്പം ഏത്തിക്കാഫ് ദൈക്കരുത് എത്ര ഒരു ശ്രേഷ്ഠമായ വിഷയായിട്ടിക്കരു ചെന്ന് മനസ്സിലാക്കണ്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഫസ്റ്റ് ഫസ്റ്റ് ഇരിയോ നാൾ ഏത്തിക്കാഫ് ദൈച്ചോണ്ടി എത്ര ഇരിയോ നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്തിലെ ടൈമിലും ഇരിയോ നാൾ ഏത്തിക്കാഫ് ദൈച്ചോണ്ടി അതിന് ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പത്ത് നാൾ ഏത്തിക്കാഫ് ദൈച്ചോണ്ടി. കാരണം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുന്നത്തായിട്ടിക്കരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആക്കെ സുന്നത്തിലത് ഞങ്ങൾ കൊണ്ടുപോണ്ടതായിട്ടിക്കര് അതുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല പ്രതിഫലം ഞങ്ങൾക്ക് യാറെ തണ്ട. അപ്പോൾ ഇതിലെ ഒരു താറുഫ് ഏത്തിക്കാഫുടെ താറുഫ് ഒരു മുഖ്തസിറായ വിഷയത്തിൽ ഏത്തിക്കാഫ് ചെന്നെങ്കിൽ എന്തിരേ അത് എന്തിരെല്ലാം ആക്കിട്ട് ചെന്നിട്ടെങ്കിൽ ഞങ്ങളുടെ റൂഹാനിക്ക് ഒരു തർബിയത്ത് തണ്ട് ഞങ്ങളെ ജിസ്മുക്ക് റൂഹുക്ക് ഒരു തർബിയത്ത് തണ്ട്. മനുഷ്യന്മാരുടെ ഉള്ളിൽ രണ്ട് വസ്തുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തുന്നതല്ലേ, തടി ഒന്ന് റൂഹു. റൂഹുടെ ആഗ്രഹ മേല്, തടിയുടെ ആഗ്രഹ കീല്. അതായത് തടി മണ്ണ് കയറ്റിക്കർ, റൂഹു ഇല്ലീനുകോ സുജീനുകോ ആയിട്ടിക്കർ. അപ്പം ഈ റൂഹുകു ഒരു തർബിയത്തായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഏത്തിക്കാഫിരത് ഉണ്ടാക്കില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നിങ്ങൾക്ക് പടിപ്പാട്ടി തന്നിട്ട് നിസ്കരിക്കണം. നിങ്ങൾക്ക് ഖലലാവല്ലേ. ഏത്തിക്കാഫ് ചെന്നിട്ടെങ്കിൽ ഒരു ഗണ്ട ഏത്തിക്കാഫ് ദൈക്ക, ഒരു നാല് ഏത്തിക്കാഫ് ദൈക്ക. പള്ളിക്ക് ദാഖിലായിട്ട് പള്ളിയുടെ ഭർത്താവത്തോളം ഏത്തിക്കാഫിടെ നിയത്താക്ക. അതേപോലെ ഏത്തിക്കാഫ് നിസ്കരിക്കുക പണ്ടെങ്കിൽ ഏത്തിക്കാഫിടെ നിയത്തിൽ ദാഖിലായിട്ട് നിസ്കരിച്ചാൽ പിന്നെ പുറത്ത് പോകുക. ഇതെല്ലാം ഏത്തിക്കാഫിൽ പെട്ടതായിട്ടിക്കര്. ഇത് ഞങ്ങൾ സാധാരണ നാളിൽ ഇതിരെ ആക്കണമായിട്ടിക്കര്. മനസ്സിൽ കരുതണം. എങ്ങനെ കരുതണു? ഈ പള്ളിയിൽ ഞാൻ ഏത്തിക്കാഫിടെ നിയത്താക്കിയാണ്ട് വയൽ ചെല്ലതാ. നിങ്ങൾക്ക് ഷാഫി മദ്ഹബിൽ പണ്ട് പഠിപ്പാട്ടി തന്നെ എന്നാറ് ഉള്ളാലത്തിൽ എന്തോ നവൈത്തുൽ ഏത്തിക്കാഫ് ഫി ഹാദൽ മസ്ജിദ് എന്നിട്ട് ഇത് വായിൽ ചൊല്ലണമുണ്ട്. നീയത്ത് ചൊല്ലിത് കസ്തുൽ കൽബായിട്ടിക്കരു. അതേപോലെ കുറേ ആളുകൾ പത്ത് നാലിന് ഏത്തിക്കാഫ് ദൈക്കോ സാധ്യമല്ല, അങ്ങനെ ബിസിനസ് ഇക്കു, അല്ല അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഇക്കു, അങ്ങനെ എന്തെങ്കിലും ഏറെക്കുറടി പോകിക്കു പറകിക്കു, അങ്ങനെ മേലൊരു ജമ്മേദാറിക്കു. അങ്ങനത്തെ ആൾമാർക്ക് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് ഇരുപത്തൊലിമുടെ ഈ സിംഗിളായ നാലിൽ ഏത്തിക്കാഫ് ദൈക്കും ചാൻസ് ഉണ്ട്. ഏത്തിക്കാഫ് ദൈക്കറ് നിങ്ങൾ വിടണ്ട. ഞങ്ങൾ ഏത്തിക്കാഫ് ദൈക്കര ഒരു പ്രവർത്തനം ഞങ്ങളെ ജമാഅത്തിൽ ഞങ്ങൾ കൊണ്ടുവരണം. അത് ഒരു നാളായെങ്കിലും അടിയില്ല, അത് ഒരു ഗണ്ടായെങ്കിലും അടിയില്ല. ഞങ്ങൾ ഏത്തിക്കാഫിനെ നിയത്താക്കിയിട്ട് ഈ റമദാനിൽ ആ പത്ത് ലാസ്റ്റ് പത്തിൽ ഏത്തിക്കാഫിടെ ഫായ്ദ ഞങ്ങൾ എടുത്തോളണം. അള്ളാഹു സുബ്ഹാനഹു തആല ഇതിൽ എന്തിനെല്ലാം ഫായ്ദ നിങ്ങൾക്ക് തണ്ട ചെന്നിട്ടായെങ്കിൽ ഈ ഫായ്ദത്തെ നിങ്ങൾക്ക് കണക്കാക്കുക സാധ്യമല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല ലാസ്റ്റ് പത്തിൽ ലൈലത്തുൽ ഖദർ ചെന്ത ഒരു ജാവുടെ വെച്ചിര ഖദറിലെ ജാവുണ്ട്. ആ ലൈലത്തുൽ ഖദർ ഹാസിലാക്കുകയും ഈ ഏത്തിക്കാഫ് കൊണ്ട് സാധ്യമുണ്ട്. അതൊരു വിഷയം ഇൻഷാല്ലാ നിങ്ങൾക്ക് പിന്നെ ചൊല്ലേ. അതേപോലെ ഇതിക്ക് ഷർത്ത് നാ നിങ്ങൾക്ക് ചെന്നതുപോലെ ഏത്തിക്കാഫ് ഇസ്ലാം ആവണു, പ്രായപൂർത്തിയാവണു, തമീസ് വേണു, പള്ളിയിലാവണു, തഹാറത്തിൽ വേണു, പെണ്ണിങ് ആയിട്ടെങ്കിൽ മാപ്പിളയുടെ ഇജാസത്ത് വേണു, പിന്നെ നോമ്പ് വേണു. ഏത്തിക്കാഫ്ക്ക് ഇത്ര ഷർത്തുണ്ട്. ഒരു ഏഴ് ആറ് ഏഴ് ഷർത്തുണ്ട്. ഈ ഷർത്തിനെ ഏത്തിക്കാഫിൽ കൊണ്ടുവരണം. അതേപോലെ ഏത്തിക്കാഫ്ക്ക് ദൈക്കരുതണ്ടായെങ്കിൽ പത്ത് നാലുകോസ്കര ദൈക്കരണ്ടായെങ്കിൽ ഇരിയോ താരീഖരെ മഗ്രിബിടെ മുന്നൂറ് പള്ളിക്ക് ദാഖിലാവണം. ഇരിയോ താരീഖിലെ നോമ്പിരിയോടെ മഗ്രിബിടെ മുന്നലായിട്ട് പള്ളിക്ക് ദാഖിലാവണം. ദാഖിലായിട്ട് എപ്പോൾ ലാസ്റ്റ് അവിടെ ഇത്
പിറന്നാളുടെ മാത കണ്ട സാത്തിക്ക് ഇത് ഫിനിഷ് ആവും. പിറന്നാളുടെ മാത കണ്ട സാത്തിക്ക് ഇത് ഫിനിഷ് ആവും. പത്ത് നാളത്തെ ഏത്തിക്കാഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്തിൽ സഹാബാക്കന്മാർ മാത കണ്ട ടൈങ്കും അണ്ടത്തെ ജാവും ഏത്തിക്കാഫ് വെച്ചോണ്ടിരുന്നാർ. അണ്ടത്തെ ജാവ് ഏത്തിക്കാഫ് വെച്ചിട്ട് ഈദ്ഗാത്തിക്ക് പോയിട്ട് നിസ്കരിച്ചൽ പിന്നെ തൻ്റെ ഔത്തുകും അങ്ങ് പോയോണ്ടിരുന്നാർ. ആറ് സലഫു സ്വാലിഹീനായ സ്വഹാബത്തുമാർ. അതേപോലെ ഏത്തിക്കാഫ് പെണ്ണിങ്ങൾക്കു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഹുക്കും കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ ഹിജ്രി 52 തോളം ഏത്തിക്കാഫ് വെച്ചിട്ട് നമുക്ക് ഹദീസിൽ കണ്ടു. അല്ലാഹു ഖുർആനിലു നമുക്ക് ഇതിരെ ഇഷാറത്ത് തന്നറ എന്തിരേ വലാ തുബാഷിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്. നിങ്ങൾ പള്ളിയിൽ ഏത്തിക്കാഫ് ദയിക്കുമ്പോത്തുകു നിങ്ങൾ നിങ്ങളെ പെണ്ണുങ്ങളൊട്ടുക്കു മുബാഷിറത്താക്കണ്ടാണ്ട്. മുബാഷിറത്ത് ആക്കുകയില്ല. അതായത് ജാവുകു മുബാഷിറത്താക്കുക എന്തായി എന്തായിട്ടുണ്ടോ നോമ്പുലു അള്ളാഹു സുബ്ഹാനഹു വതാല പെർമിഷൻ തന്നു. ഇവിടെ ഔത്തുള്ളു ആൻറ്റാങ്ക ഏത്തിക്കാഫ് ദയിക്കുന്ന മനുഷ്യന്മാർക്ക് പത്ത് നാല് മുബാഷിറത്താക്കുകയില്ല. ഇനി പെണ്ണിങ്ങമ്മ ആണിങ്ങമ്മ ഔത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങക്ക് എന്താക്കുകയില്ല, ഏത്തിക്കാഫോട് കൂടി മുബാഷിറത്താക്കുക പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല ഇതിനെന്താക്കി ഇജാസത്ത് തന്നില്ല. പിന്നെ ഏത്തിക്കാഫായങ്ങളെ ഞങ്ങളെ റായത്തിൽ ചമ്മ ഡിഫറെൻ്റ് ഐറ്റം എല്ലാം ഉണ്ട്. ചെന്നിട്ടായെങ്കിൽ ഒരു മോത്തിൽ ഒരു ചില ആൽമാർ കോണിൽ ഒരു തുണി കെട്ടിത്ത് ഏത്തിക്കാഫ് ഉദയിക്കലാറ് വെച്ചിട്ട് അതിൽ ഏത്തിക്കാഫിടെ പ്രത്യേകം ഉണ്ടല്ലങ്ങ ഈ പെണ്ണിങ്ങളെ പോലെ. അങ്ങനെ എന്തുമില്ല. അങ്ങനത്തെ ജാഗ്രത എന്തൊരു ചെന്നിട്ടായെങ്കിൽ ഈ നിസ്കാര സുബൈ നിസ്കരിച്ചാൽ പിന്നെ ദിക്ർ അസ്കാർ തസ്ബീഹ് ആക്കിയാൽ പിന്നെ തെല്ല് അവനക്ക് റാഹത്ത് എടുക്കലുണ്ടായെങ്കിൽ ഉറങ്ങലുണ്ടായെങ്കിൽ അങ്ങനത്തെ ഒരു ജാഗ്രത്തിൽ പോയിട്ട് ഉറങ്ങാം. അതല്ലാണ്ട് 24 ഗണ്ട അതിലുള്ളിലേ ദയിക്കണം ചെന്ന് ഏത്തിക്കാഫ് ഇല്ല. കുറയാൽ അപ്പുറം പോണ്ടർ ഇപ്പുറം പോണ്ടർ അതിലൊഴുകുന്നുള്ള അങ്ങനെന്തും ഇല്ല. പല്ലിൽ ദയിക്കണം, റെസ്റ്റ് എടുക്കണുണ്ടായെങ്കിൽ ആൽമാറ ഇടയിൽ തെല്ല് മറിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാം. അതേപോലെ ഒരു മനുഷ്യക്ക് ഖലാ ഉൽ ഹാജത്ത് വന്ന് ടോയ്ലറ്റിക്ക് പോണു പോകുക. അതേപോലെ എന്തെങ്കിലും ആവശ്യ ബന്ത് ആവശ്യം ബന്ധുണ്ടായെങ്കിൽ തെല്ല് പുറത്ത് പോയിട്ട് പലക്ക പറയണ ഈ ബന്ത് എന്തെങ്കിലും പലക്ക പറയാം. അവണു ഏത്തിക്കാഫ് ലിക്വലോട് കൂടിയിട്ട് ഇതുകൊണ്ട് അവൻ്റെ ഏത്തിക്കാഫ് ബാത്തിലാവില്ല. അവണിന്ന് ഇതിരെ ഹുദൂദ് ബുട്ട് കടന്നിട്ടായെങ്കിൽ മാത്രമേ ഏത്തിക്കാഫ് ബാത്തിലാവട്ടത്. ഏതുപോലെ മക്കത്തേക്ക് പോകേണ്ടായെങ്കിൽ ചില ഹുദൂദുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തിക്കും. ഹുദൂദ് മസ്ജിദിലെ ഹുദൂദുണ്ട്, പള്ളിയുടെ ഹുദൂദുണ്ട്, ബൈത്തുൽ ഹറമുടേത്. അതേപോലെ ഹുദൂദ് മീഖാത്തിലെ ഹുദൂദുണ്ട്. അതേപോലെ ഹജ്ജിക്ക് ഉംറത്തേക്ക് പോകണ്ടെങ്കിൽ ഒരു ഹുദൂദുണ്ട്. മസ്ജിദിൽ മുട്ടയ്ക്കണല്ലേ ഹാദിറിൽ മസ്ജിദി പള്ളിയുടെ മുട്ടയ്ക്കിറങ്ങ് ആങ്ങ എവിടെ ഉള്ള അവിടമേ എഹ്റാം കെട്ട. അതേപോലെ മീക്കാത്തിലെ ഹുദൂദിലെ ഉൾഗൈന്നങ്ക് അങ്ങ എവിടെ ഉള്ള അവിടമേ എഹ്റാം കെട്ട. മീക്കാത്തിലെ പർത്തിന്നങ്ക് ഏത് ടൈപ്പ് ഏത് ജാഗത്തിൽ അങ്ങ് ഉള്ള ആ മീക്കാത്തക്ക് പോയിട്ട് അങ്ങ് എന്താക്കണോ നീ എത്താക്കണോ ഇമ്രത്തേക്കും. അതുപോലെ ഏത്തിക്കാഫ് ദയിക്കുന്ന നിങ്ങളെ പള്ളിയിൽ ഇപ്പം ഞങ്ങളെ പള്ളിയിൽ ഞങ്ങൾ ഏത്തിക്കാഫ് ദിച്ചാണ്ട് വിചാരിക്കരും. അപ്പം പള്ളിക്കൊരു ഹുദൂദുണ്ട്, പള്ളിക്കൊരു കമ്പൗണ്ടുണ്ട്, ഒരു ഹുദൂദുണ്ട്. ആ ഹുദൂദിന് ഉൾഗണങ്ങൾക്ക് ആവശ്യം വന്ന വിഷയത്തേക്ക് പലക്ക പറയരുത്, അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധത്തങ്ങ് വന്നെങ്കിൽ മുണ്ടരുത, ഇതിക്കെന്തും പ്രോബ്ലം എന്തുമില്ല. ഹുദൂദ് വിട്ടു കിടക്കൊക്കെ തീരാ. പിന്നെ യാറത്തെ യാറ പല്ലിലെ നിങ്ങൾ ഏത്തിക്കാഫ് ദയിക്കണം, പുറത്ത് പോകു തീരാ. ലാ യാനി പലക്ക പറയുക തീരാ, വേണ്ടാത്ത പലക്കല്ല പറയുക തീരാ. ഇന്നൊരുത്തരെ ബിസയ അവൻ വന്ന പോലെ അവൻ പോയ പോലെ നങ്ങൾക്ക് വേണ്ട. അവൻ സാമാൻ കൊന്ന പോലെ സാമാൻ കൊമ്പോയ പോലെ നങ്ങൾക്ക് വേണ്ട. നങ്ങൾക്ക് വേണായതെന്തരെ നല്ല പലക്ക, ഖുർആൻ ഓത്തു, തസ്ബീഹ്, തഹ്ലീൽ, തംഹീദ്, ദിക്ർ, അള്ളാഹുരൊട്ടുക്ക് തീരെ എത്ര നങ്ങൾ ഇസ്തിഗ്ഫാറാക്കണം. ചെന്നിട്ടെങ്കിൽ ഞങ്ങൾ എന്തെല്ലാം ദോഷം കൊണ്ടുണ്ട് നങ്ങക്കേ കണക്കില്ല. ഏതെല്ലാം നിലയിൽ ഞങ്ങൾ ദോഷമാക്കിയിട്ടുണ്ട് നങ്ങക്കേ കണക്കില്ല. ഞങ്ങൾ ഇത്രേ വലിയ തൗഹീദിലെ ആൽമറായിട്ടെങ്കിൽ ഞങ്ങളെ ഇടപാടിൽ ഞങ്ങൾ ഏറെക്കുറടി വണ്ടേ വണ്ട്. കാരണം മനുഷ്യായിട്ടിക്കറ മനുഷ്യായിട്ടിക്കുമ്പോഴത്തേക്കും ഇടപാടിലും ഹുക്കൂക്കുൽ ഇബാദിലും ഏറെക്കുറടി വണ്ട്. അതിൽ ഞങ്ങൾ അള്ളാഹുരൊട്ടുകും ഈ എന്താക്കണോ തോബാക്കിയിട്ട് മടങ്ങണോ. പിന്നെ അതേപോലെ ഞങ്ങൾ ആർക്കെല്ല ഹുക്കൂക്കറ വിഷയത്തിലാക്കില്ല അങ്ങനൊട്ടിക്കെല്ലാം മാഫ് കേട്ടോളണോ, അങ്ങനെ ഇടപാട് തീർത്തൊള്ളണോ, ഇതെല്ലാം ആക്കുക കോശിഷാക്കണം. അതിൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഈ ലാസ്റ്റ് പത്തിൽ സ്പെഷ്യലായിട്ട് ലൈലത്തുൽ ഖദ്ർ ഒരു ജാവ് വെച്ചിടാം. ഈ ലൈലത്തുൽ ഖദ്ർ ചെന്നെങ്കിൽ എന്തിരേ ജാവുക മാത്രമാ പൗലകില്ലേ ലൈലത്തുൽ ഖദ്ർ ജാവ് ഖദ്റെ ജാവ് ഉണ്ട്. ഖദ്റെ ജാവ് ചെന്നിട്ടെങ്കിൽ അറബിമാരെ ഇടയിൽ ഒരു വിസയുണ്ട്. യൗമ് ചെന്നെങ്കിൽ 24 ഗണ്ട.
യോമു ചെന്നെങ്കിൽ ഇരുപത്തിനാല് ഗണ്ട ജാവും പോവലാവിടും. ചില അറബിമാർ ലൈലിൽ ചെന്നിട്ടെങ്കിൽ ഇരുപത്തിനാല് ഗണ്ട. അത് എന്ത് കണ്ട് നിങ്ങൾക്ക് കൊന്തായിട്ടിക്കും? കാരണം ലൈലത്തുൽ ഖദർ ജാവും പോലും ജണ്ടും ഒരേപോലെ. സഹാബാക്കന്മാർ ചെന്നറാറ് അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്നു ലൈലത്തുൽ ഖദറിലെ അണ്ട് പവലു സൂര്യ ഉള്ളല്ലേ നില നേറ അത് കംപ്ലീറ്റ് ലൈറ്റായിട്ടിക്കുണ്ട്. അതിൽ ഷു ആ യാറയിക്കാല വെച്ച യാറയിക്കാല അത് ലൈറ്റായിട്ടിക്കുണ്ട്. പിന്നെ ചില വഖ് ബിസയല്ല അതിൽ ചെന്നറാറ്. അപ്പോൾ ജാവുകും പവലുകുമായിട്ടിക്കട് ലൈലത്തുൽ ഖദർ ഖുർആൻ ഇറക്കിയത് അള്ളാഹു സുബ്ഹാനഹു തആല ലൈലത്തുൽ ജാവുകായിട്ടിക്കര്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു സൂറത്തിൽ നമുക്ക് ഇതിൽ വിശേഷം തന്നറ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദറി ഖൈറു മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംറ് സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ നങ്ങ ഈ ഖുർആൻ്റെത് ഇറക്കിയത് ഖദറിൻ്റെ ജാവുകയറ്റിക്കരുണ്ട്. ഖദർ വേറെ, ഖുർആൻ ഇറങ്ങിയത് വേറെ. ഖദറിൻ്റെ ജാവു ഖുർആൻ ഇറങ്ങലോടുകൂടി പോറിശയാക്കപ്പെട്ടതായിട്ട് ആയിട്ടുമുണ്ട്. ഖദറിൻ്റെ ജാവു ചെന്നെന്തരെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അജല്ലുള്ള ഉമൂറിലുള്ള ലൗഹുൽ മഹ്ഫൂദിലുള്ള ആ ഉമ്മുൽ കിതാബ് ബൈക്കിലെ ജാഗത്തിലുള്ള പത്തിയൂർ മനുഷ്യന്മാരെ കണക്ക്, ആ കണക്കെടുത്ത് അള്ളാഹു സുബ്ഹാനഹു തആല അണ്ടത്തെ ജാവുകു അങ്ങനെ ഒരു വർഷത്തെ കണക്കിടെ അള്ളാഹു സുബ്ഹാനഹു തആല എന്താക്കട ഇറക്കി കൊടുക്കട. ഒരു വർഷത്തിൽ അങ്ങ് എന്താക്കിടാറ് എവിടേക്ക് പോണ്ടാറ് എന്തൊരു ബിസിനസ് ആക്കിടാറ് അങ്ങനെ എല്ലാ മുആമലാത്തും അള്ളാഹു സുബ്ഹാനഹു തആല ആ ജാവുൽ ഇറക്കി കൊടുക്കട. ലൈലത്തുൽ ഖദർ രണ്ട്, ഈ ലൈലത്തുൽ ഖദർ കൊറിയാൽമാർ ചെന്നറാറ് റമദാൻ്റെ ഫസ്റ്റ് ഉണ്ട്. കൊറിയാൽമാർ ചെന്നറാറ് റമദാൻ പത്തൊലിമുഖണ്ട്. കൊറിയ സഹാബത്തിലെ കൗലിൻ്റെ പോലെ ഇത് റമദാന് ഇരിയത്തെ ഒന്ന് കണ്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൗൽ പോലെ ഇത് ഇരിയത്തെ അഞ്ച് കണ്ടുണ്ട്. അതേപോലെ ഉബൈ ഇബ്നു കഅബ്, ഉബൈ ഇബ്നു കഅബ് ആർച്ചന്ത നിങ്ങൾക്ക് കൊന്തിക്കൂ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒർക്ക ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് കേട്ട് ഖുർആനിൽ വെച്ചിട്ട് അളവും അതീമുമായ ആയത്തുണ്ട്. ഇതിൽ അതീമായ ആയത്തേത് കണ്ട് കേട്ടത്. അപ്പോൾ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചെന്ത് അതീമായ ആയത്ത് ഏത്? അത് ആയത്തുൽ കുർസിയുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നെഞ്ഞികടിച്ച് ചെന്ത് ലിയഹ്നികല്ലിൽ മയാനെ നിൻ്റെ ഇൽമുടെ അള്ളാഹു സുബ്ഹാനഹു തആല അധികരിപ്പിക്കട്ടുണ്ട്. അങ്ങനെ ഉണ്ട് ഒരു ശ്രേഷ്ഠമായ ഇൽമുടെ വിഷയത്തിൽ അതി ഗരണ്യ ഒരു ഗരിഷ്ഠമിത്തിയിലുള്ള ആൾ ഉബൈ ഇബ്നു കഅബായി തീർന്നത് അണ്ടത്തെ കാലത്തിലും ഉണ്ടുകും. ആ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചൊല്ലി റമദാൻ്റെ ഇരിയത്തെ ഏഴിൻ്റെ ജാവായിട്ട് കിരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഇരിയത്തേഴിൻ്റെ ജാവുടെ വിഷയത്തിൽ ഇണ്ട് നാല് ഇന്നേ നാല് ലൈലത്തുൽ ഖദർ എന്തുക്ക് ചെന്നിട്ടില്ല ചൊല്ലിൻ്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൗളിൻ്റെ വിഷയത്തിൽ ഒരുപാട് വ്യക്തി ഇഖ്തിലാഫായ മുഖ്തലിഫായ എന്തിനുണ്ട് റൈ ഉണ്ട്. അതിൽ ചെന്നിട്ടായെങ്കിൽ ഒരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇരിയത്തേഴ് രണ്ട് ലൈലത്തുൽ ഖദറായിട്ട് ചെന്നിട്ടായെങ്കിൽ ആൽമാർ എന്താക്കാർ അണ്ടത്ത് ജാവുക അല്ല സേറത്താർ ബാക്കിലെ ജാവു അത്ര ഒരു പോരിശ കൊടുക്കാലാന്ത്. അതുകൊണ്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല അതിലത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചെന്നിൽ പിന്നെ അതിലമാർ പാട്ടി പൊട്ടുത്തു. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്ട് പോയി കേട്ടാറ് ലൈലത്തുൽ ഖദർ എപ്പാണ്ട് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്തു ലാസ്റ്റ് പത്തിൽ നിങ്ങൾ അതിൽ തേടറിവുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ചെന്തു ലാസ്റ്റ് സിംഗിൾ ജാവുൽ നിങ്ങൾ അതിൽ തേടറിവുണ്ട്. അപ്പോൾ ലൈലത്തുൽ ഖദർ ലാസ്റ്റ് പത്തിൽ കണ്ടിട്ട് ബഹുഭൂരിപക്ഷ ആൽമാർ ചെന്നിറാറ്. ഇതിലൊരു ഹിൻ്റായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഖുർആനിൽ തന്നറ എങ്ങനെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ രണ്ട് ഈ ഖുർആൻ്റെ നങ്ങ ഇറക്കിലാ ചൊല്ലിൻ്റെ വിഷയത്തിൽ ഇന്ന അൻസൽനാഹുൽ മൂന്ന് പട്ട ലൈലത്തുൽ ഖദറിൽ ലഫ്ദ് വന്നിരു. എത്ര പട്ട വന്നിരു? മൂന്ന് പട്ട വന്നിരു. ലൈലത്തുൽ ഖദർ ചൊല്ലിൻ്റെ ഒലിമ്പു അക്ഷരായിട്ടിക്കിട് ഒലിമ്പു മൂന്നിലു സേർപ്പാട്ടിണ്ടായെങ്കിൽ ഗുണിസാക്കിണ്ടായെങ്കിൽ ഇരിയത്തെ ഏഴ് അക്ഷരമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല ഡയറക്റ്റായിട്ട് ചെന്നില്ല, ഒരു ഹിൻറ്റ് നമുക്ക് തന്നറാം. ഇരിയത്തേൽ രണ്ടായിട്ടിക്കു ലൈലത്തുൽ ഖദർ ഉണ്ട്. അപ്പോൾ അതിന് മേലെ ഡിപ്പെൻഡായിട്ട് ഒരുപാട് ഉലമാക്കന്മാർ ഇരിയത്തേലരികെ
ലൈലത്തുൽ ഖദർ ബണ്ട് ചെന്നിട്ട് യാറ ബഹുഭൂരിപക്ഷ ഉലമാക്കന്മാർ ലൈലത്തുൽ ഖദർ വിഷയത്തിൽ ഇരിയത്തേൽ താരിക്ക് പലക്ക പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ലൈലത്തുൽ ഖദർ ഉണ്ടല്ലേ, ലൈലത്തുൽ ഖദർ ചെന്നിട്ടായെങ്കിൽ വേറെ ഖുർആൻ ഇരിക്കരുത്, വേറെ ലൈലത്തുൽ ഖദർ അണ്ട് ഖുർആൻ ഇറക്കരുത്. ആ ഖുർആൻ ഇറക്കിയത് ഗോസ്കര ലൈലത്തുൽ ഖദർ ശ്രേഷ്ഠമായിട്ട്. ലൈലത്തുൽ ഖദർ ചെന്നിട്ടായെങ്കിൽ ആ മനുഷ്യരെ എന്തെല്ലാം ഉണ്ട് അതിൽ എല്ലാ വിഷയത്തിലും ഒരു വർഷത്തെ അവൻ്റെ ഖദർ വണ്ട്. ഇനി നിങ്ങ ഏത്തിക്കാഫ് ദച്ചിത്ത് നിങ്ങൾക്ക് വേണായത് അള്ളാഹുരോട്ട് കേട്ടിട്ടായെങ്കിൽ ചിലപ്പോൾ ഖദർ ചേഞ്ചാവും. എങ്ങനെ ചേഞ്ചാവും? അള്ളാഹുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്തു ലാ യറുദ്ദുൽ ഖദർ ഇല്ലാ ദുആ, ഖദറിനെ തിരിക്കുക ഒരു മനുഷ്യരെ കൊണ്ട് സാധ്യമില്ല, ദുആ അല്ലാണ്ടിട്ട്. ദുആർക്കൽ കൊണ്ട് ചിലപ്പോൾ ഖദർ ചേഞ്ചാവും. ഖദർ ചേഞ്ചാവിടെ എങ്ങനെ? വിസയ തൻ്റെത് തൻ്റെത് ആയിട്ടെങ്കിൽ തെല്ല് യാറ കൊറടി, അല്ലെങ്കിൽ തെല്ല് ലേറ്റ് തെല്ല് മുന്നലു, അതെന്തെങ്കിൽ ചില വ്യത്യാസമായിട്ട് ബറു. അതുകൊണ്ടിട്ട് ഏത്തിക്കാഫ് ദൈക്കിറങ്ങ പ്രത്യേകമായിട്ട് ഇസ്തിഗ്ഫാറും അള്ളാഹുരൊട്ടുക്ക് ദ്വാവും ദീനും ദുനിയാവുടെ വിഷയത്തിലും അള്ളാഹുരൊട്ടുക്ക് ദ്വാ ആക്കണായത് മെയിൻ ഹുക്കുമായിട്ടിരിക്കൽ. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ റാഹത്തും സിഹത്തും ആഫിയത്തും കൂവത്തും തന്നെങ്കല്ലേ നിങ്ങൾ അള്ളാഹുടെ ഇബാദത്തെടുക്കടേ. നിങ്ങൾക്ക് ആഫിയത്തില്ല, കൂവത്തില്ല, സിഹത്തില്ലാണ്ടെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുടെ ഇബാദത്തെടുക്കുക സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുരൊട്ടുക്ക് ആഫിയത്തും കേൾക്കണം, സിഹത്ര വിഷയത്തിൽ അള്ളാഹുരൊട്ടുക്ക് നിങ്ങൾ ദുആ ആർക്കണം. പഠിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ അംഗാംഗത്തുക്കും നീ ശക്തിത്താ, നിങ്ങളെ കണ്ണുക്ക് ശക്തിത്താ, നിങ്ങളെ കാതുക്ക് ശക്തിത്താ, നിങ്ങളെ ബദന്, നിങ്ങളെ ജസദുക്ക് ശക്തിത്താ. എന്നിട്ട് അള്ളാഹുരൊട്ടുക്ക് നിങ്ങൾ പ്രത്യേകമായിട്ട് കേൾക്കണം അള്ളാഹുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദുആ നിങ്ങൾക്ക് പടിപാട്ടി തന്നത്. അള്ളാഹുമ്മ ആഫിനി ഫീ ബദനി, അള്ളാഹുമ്മ ആഫിനി ഫീ സംഈ, അള്ളാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു തആല ചൊല്ലു ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത് റിസ്ക്കിന് ചാവിയായിട്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ യാറ ഇസ്തിഗ്ഫാർ ആക്കേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്താക്കട്ടെ, നിങ്ങൾക്ക് റിസ്ക്കിന് വീതിയാക്കി തണ്ടെന്നാങ്ങ ചമ്മ നിങ്ങൾക്ക് റിസ്ക് തണ്ടുണ്ട്. കാരണം റിസ്ക് ഇക്കടെ അള്ളാഹുടെ കയ്യിലായിട്ടിക്കര് ഖസായിൻ എല്ലാ വിഷയത്തെ ഖസായിൻ ഇക്കടിത് വലിയ സംഗ്രഹ നിധി സംഗ്രഹത്തെ ജാഗമേ അള്ളാഹുടെ കയ്യിലായിട്ടിക്കര് ആറട്ടുകയില്ല. അതിൽ അള്ളാഹു സുബ്ഹാനഹു തആല ആറാറുക എത്ര എത്ര വീണ് ചെന്തു എന്താക്കട അത് കണക്കാക്കി കൊടുക്കട. ആ കൊടുക്കുമ്പോത്തുകു ഞങ്ങളുടെ ഈ പത്ത് നാളിൽ ആ കതിര് ജാവുടേത് ഞങ്ങൾ അള്ളാഹുരൊട്ടുക്ക് ദ്വാർന്നിട്ട് ഞങ്ങളുടെ ആരോഗ്യത്തിക്ക്, ഞങ്ങളുടെ ആഫിയത്തിക്ക്, ഞങ്ങളുടെ സിഹത്തിക്ക്, അതേപോലെ ഞങ്ങളുടെ ഉമ്മപ്പെങ്ങന്മാർക്ക്, ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ അഹലുക്ക്, ഞങ്ങളുടെ ഇയാലുക്ക് ദ്വാർന്നതോട് കൂടി ഞങ്ങളുടെ ആക്കിപത്തുക്കു ഞങ്ങൾ ദ്വാർക്ക, ഞങ്ങളെ സ്വർഗ നരകത്തിക്ക്, സ്വർഗത്തിക്ക് വേണ്ടി ദ്വാർക്ക നരകത്തെ അള്ളാഹുമ്മ അജ്രിനി മിനന്നാർ, അള്ളാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വ നജാത മിനന്നാർ, ഇങ്ങനത്തെ ദുആ എല്ലാം ഞങ്ങൾ ഏത്തിക്കാഫിൽ യാറാക്കുക. ആ ഖദറിൻ്റെ നാളായത് കൊണ്ടിട്ട്, കാരണം ഖദറിൻ്റെ നാളിൽ അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്ത് ദുഖാനിൽ ചൊല്ലു ഫീഹ യുഫ്റഖു കുല്ലു അംറിൻ ഹക്കീം അല്ലേ, ഔ കമാ ഖാൽ അള്ളാഹു സുബ്ഹാനഹു തആല ചൊല്ലു അണ്ടത്തെ നാളിൽ എല്ലാ വിഷയത്തതും എല്ലാ അമ്രതും എല്ലാ കൺപിണതും വേറെ വേറെ ആക്കിയിട്ട് ഒരു മനുഷ്യക്കു നിങ്ങൾ എന്താക്കിട്ട് കറക്റ്റാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. എങ്ങനെ? അവനുക്ക് എത്ര പൈസ, അവനുക്ക് എത്ര തന്നി കുടിക്കുകൊണ്ടു, അവന് എത്ര ശ്വാസം എടുക്കുകൊണ്ടു, അവനക്ക് എത്ര പലക്ക പറയുകൊണ്ടു, അവൻ്റെ പിന്നെ റാഹത്തെന്തിരെ, അവൻ്റെ റാഹത്ത് അല്ലാത്തതേത്, അവനക്ക് എന്തൊരു പ്രോബ്ലം, പ്രതി ഒന്നൊരിതും കണക്കാക്കിയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല അണ്ടത്ത് ജാവ് കൊടുക്കുറാണ്ട്. തദ്ബീർ മുദബ്ബിറുൽ അംർ, എല്ലാ വിഷയത്തത് കണക്കാക്കിയിട്ട് കാര്യ അതതിരുപോലെ അതതിര ജാഗത്തേക്ക് ഉപയോഗിക്കുക അള്ളാഹു സുബ്ഹാനഹു തആല എന്താകട അണ്ടത്തെ നാളിൽ തിരഞ്ഞെടുത്തറ. അതേ നാളിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിലും ഇറക്കില്ല. അതുകൊണ്ട് ആ നാള് ശ്രേഷ്ഠമായ നാളായിട്ട് എത്ര നാള്? ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്രാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. കുറിയാൽമാർ എന്താക്കിട്ടാർ ചെന്നിട്ടായെങ്കിൽ ആയിരത്തിങ്ങ കണക്കാക്കിയിട്ട് 82 വർഷമായിട്ട് കണക്കാക്കിട്ടാർ. അതല്ല അതിൻ്റെ ഉദ്ദേശം. അതിൻ്റെ ഉദ്ദേശം എന്തേ? ആയിരത്തിങ്ങത്തെ കാള ഹൈര് ചെന്നിട്ടായെങ്കിൽ ആയിരത്തിങ്ങത്തിൽ നിങ്ങൾ അള്ളാഹുടെ മാർഗത്തിൽ ഫീ സബീലില്ല പോയിട്ട് നിങ്ങളെ സമ്പത്ത്, നിങ്ങളെ സർവസ്വത്തെ, നിങ്ങളെ യൗവനത്തെ, നിങ്ങളെ ജീവനത്തെ അള്ളാഹുടെ മാർഗത്തിൽ നിങ്ങൾ വെയിച്ചിട്ട് നിങ്ങൾ ചിലവാക്കിയിട്ട് ഒരു 1000 വർഷം ചിലവാക്കിയുടെ പവർ അള്ളാഹു സുബ്ഹാനഹു തആല അണ്ടത്തെ ഒരു ജാവൽ നിങ്ങൾക്ക് തണ്ടാണ്ടായിട്ടിരിക്കുന്നത്.
കൊറിയാൽമാർ ഡിഫറെൻ്റ് ഐറ്റം ഉണ്ട്, തിങ്കിങ് ചില ഡിഫറെൻ്റ് ഉണ്ട്. ചെന്നെങ്കിൽ ആയിരം തിങ്ങത്തിൽ നിങ്ങൾ എടുക്കടെ ഇബാദത്തിക്ക് സമാവിടും ഉണ്ട്. ഉദ്ദേശം എന്തേ നിസ്കരിക്കലെ, നോമ്പ് പിടിക്കല്, ദുആക്കടെ, സദക്ക കൊടുക്കടെ, സക്കാത്ത് കൊടുക്കടെ, ഇതെല്ലാം ആയിരം തിങ്ങത്തിൽ നിങ്ങൾ ആക്കരുത്, ഒരു നാളിൽ കിട്ടുന്നുണ്ട്. അള്ളാഹു സുബ്ഹാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിൽ ഖൈറു മിൻ അൽഫി ഷഹർ ചെന്നിട്ടായെങ്കിൽ ആയിരം വർഷം സീമിത അല്ല, അതൊരു യാറത്ത് ബിസി എത്തിച്ചോളേ. എത്ര ഉള്ള അത് പൗണഞ്ചിരെ കാണാറുണ്ട്, അല്ലെങ്കിൽ ഇരിയേക്കാളുടെ യാറുണ്ട് ചൊല്ലില്ലേ, അതുപോലെ അത്രമേ അല്ല, അതൊരു കാണാൻ യാറുണ്ട്. അപ്പോൾ ആ ആയിരം വർഷമാ, പത്തായിരം വർഷമാ, അഞ്ചായിരം വർഷമാ, അള്ളാഹുടെ മാർഗത്തിൽ ഇബാദത്തെടുക്കടേ. അള്ളാഹുടെ മാർഗത്തിൽ നിങ്ങൾ കംപ്ലീറ്റ് സർവസ്വത്തെ അള്ളാഹുടെ മാർഗത്തിൽ അർപ്പണമാക്കിയിട്ട് നിങ്ങൾ ഇബാദത്തെടുത്തിട്ട് അള്ളാഹുക്ക് വേണ്ടിയിട്ട് എന്തരാക്കടേ, നിങ്ങളെ ജീവനത്തെ ത്യാഗാക്കരുത് പോലെ ആയിട്ടിക്കട് അണ്ട് ഒരു ജാവ് കിട്ടിയ ടൈങ്ങുണ്ട്. അതിന് ടൈങ്ക ഇന്നും നിങ്ങൾക്ക് എന്തില്ല, ലൈലത്തുൽ ഖദറിൽ ഒരു ഇതില്ല, ഇതില്ല ഒരു ഗൗരവം നിങ്ങളെ മനസ്സിൽ വന്നില്ല. കാരണം ചെന്നിട്ടെങ്കിൽ നിങ്ങളെ യക്കീനത്തിൽ കുരുടിയായിട്ട് എവിടെ മാ ദീൻ്റെ മേലിൽ യക്കീൻ കുരുടിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്ത് അവർക്ക് മസ്ജിദുൻ നബവിക്ക് നബിയും അലി റളിയല്ലാഹു അൻഹു ഒട്ടുക വന്നാറ്. വന്നിട്ടായിത്തിക്കുമ്പോൾ ഒർത്ത പള്ളിയിൽ ഉറങ്ങിയത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്ത് അലി റളിയല്ലാഹു അൻഹു പോയിട്ട് നീ അവൻ്റെ വന്ന് തീണ്ട് നിസ്കാരയ്ക്ക് ടൈം ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പോയിട്ട് അയാളെ വന്നിട്ട് വന്തി വന്നൽ പിന്നെ നബിരൊട്ടിക്കെടുത്ത് നിങ്ങളെ ചെറിയ ഇതല്ലല്ലേ, ഒരു നല്ല കാര്യം നിങ്ങമേ പോയിട്ട് ആക്കരുതല്ലേ, എന്തൊക്കെ നക്ക് ഹുക്കും തന്നാറ് നിങ്ങൾ ആണ്ട് കേട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്തു നാനോടായെങ്കും പോയിട്ട് അവൻ്റെ വന്നിട്ട് അവനെ എഞ്ചിട്ടില്ലാണ്ടായെങ്കിൽ അത് കുഫ്രിയത്തിൽ പെടരുത്. നിങ്ങൾ പോയിട്ട് വിളിച്ചിട്ട് എഞ്ചില്ലണ്ടായെങ്കിൽ അത് കുഫ്രിയത്തിൽ പെടില്ല. കാരണം അവൻ നന്റെ തിരസ്കരിച്ചവണാവിടാ, നിങ്ങൾ തിരസ്കരിച്ചവണാവില്ല, കാരണം നിങ്ങൾ നബിയല്ല. അപ്പോൾ അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വിഷയത്തെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ചൊന്നൽ പിന്നെ നിങ്ങൾക്ക് ആ വിഷയം മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങൾ അതൊരു ഗഫലത്തിലായിട്ട് എടുത്തുകൊണ്ടിട്ടായെങ്കിൽ കുഫ്രിയത്തിക്ക് പോകുള്ള സംഭവമുണ്ട് സഹോദരന്മാരെ. ചെറിയ വിഷയമല്ല ഇത്, ഞങ്ങളതിനെ പറ്റി ഗൗരവമാക്കില്ല, ഞങ്ങൾ തിങ്കാക്കില്ല. കാരണം ഞങ്ങൾക്ക് നാലത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നെന്തിരെ അള്ളാഹുടെയും അള്ളാഹുടെ റസൂലിൻ്റെ മേൽ വിശ്വാസവും അതേപോലെ ആഖിരത്തിൻ്റെ മേൽ ഒരാൾക്ക് വിശ്വാസം ഇന്നിട്ടായെങ്കിൽ അവൻ്റെ നിങ്ങൾ വിട്ടുപെടുന്നുണ്ട്. കാരണം അവൻ മൂമിനായിട്ടിക്കറ ആഖിരത്തിന് വിശ്വാസമുണ്ടല്ലോ. നോക്കാണ്ട് നാലർ ഒരു നാല് ബണ്ട് ആ നാലിൽ അള്ളാഹു ഞങ്ങളെ നിപ്പാട്ടറ ഞങ്ങളിട്ട് കണക്കെടുക്കട ചെളിയുടെ ഒരു പേടി അവൻ്റെട്ട് വന്നിട്ടായെങ്കിൽ എല്ലാ വിഷയത്തിലും ഞങ്ങൾക്ക് എന്താക്കണം പെർഫെക്റ്റ് ആവിടെ ഞങ്ങൾ. ആ പേടി ഞങ്ങളിട്ട് ഇല്ലാത്തത് കൊണ്ടിട്ട് ഞങ്ങൾ ഇസ്ലാം അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ ഓഫറിൽ എന്താക്കിയിട്ട് ഞങ്ങൾ ഒരു ഗഫലത്താക്കിയിട്ടുള്ള ഞങ്ങൾക്ക് ഒരു ഗൗരവം കൊടുക്കില്ല. പണ്ടത്തെ കാലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്തിൽ സഹാബാക്കന്മാർ എത്ര ഗൗരവം കൊടുത്തോണ്ടിരുന്നാർ ചെന്നിട്ടായെങ്കിൽ ഒന്നോക്കൊരു തറാവിഹി നിസ്കാരത്തെ വിഷയത്തിൽ, ജാവുടെ നിസ്കാരത്തെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചിട്ട് വന്നത് സഹാബത്തുമാർ വന്നാർ. പിന്നെ സഹാബത്തിക്ക് വിഷയം കൊന്തയിത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാനിൽ ജാവു നിസ്കരിക്കുകയുണ്ട്, ഓടോടി വന്നാൽ പള്ളി നിറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചിത്ത് തിരിഞ്ഞു നോക്കി തോമ്പോൾ പള്ളി നിറഞ്ഞിട്ട് മാഷാ അല്ലാഹ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂന്നാമത്തെ നാളിൽ നിസ്കരിച്ചിത്ത്, പിന്നെ നാലാമത്തെ നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ടില്ല. കാരണം എന്ത് പറയാത്തത്, സ്വഹാബത്തുമാരെ ഇൻട്രസ്റ്റ് നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പേടിച്ചു പോയി തന്നെ എവിടെയെങ്കിലും ഇത് അള്ളാഹു ഫറളായിട്ട് നാസിലാക്കണ്ടായെങ്ക പിന്നെ എനിക്ക് എടുക്കുക ഭാരി കഷ്ടാവും, തറാവി നിസ്കരിക്കുക ഭാരി കഷ്ടാവും. കാരണം തറാഹി നിസ്കാര ചെന്നിട്ടായെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹാ ചൊല്ലു ആ എട്ട് റക്കാത്ത് നിസ്കാരത്തിൽ നാല് റക്കാത്ത് നിസ്കാരത്തെ ആ ഒരു നീള അത് ഒരു എത്ര എത്ര ടൈം നിസ്കരിക്കൽ അതിലെ ഒരു ചന്ത, ആ ഒരു ഖുർആനോദരെ ചന്ത ഇത് ചൊല്ലുക സാധ്യമില്ലാത്ത ചന്തയിട്ട് ഇന്ത് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ജാവുക ബന്ത് നിസ്കരിച്ചിട്ടായെങ്കിൽ അത്തല ആക്കട അവിടുത്തോളോ അത്തലത്തെ ടൈമത്തോളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നിസ്കരിച്ചോണ്ടിന്ത് ഖുർആൻ ഓതിട്ടിന്ത് സൂറത്തുൽ ബക്കറ, സൂറത്ത് ആല ഇമ്രാൻ, അതുപോലെ സൂറത്തു മായിദ, സൂറത്തുൽ അൻആം പോലത്തെ സൂറത്ത് ഓതിട്ടിന്ത് ഓരോർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരൊട്ടു ആയിഷ റളിയല്ലാഹു അൻഹ നിസ്കരിക്കുമ്പോൾ ചൊല്ലു ഞങ്ങൾ ലാസ്റ്റിലേക്ക് ബല്ലി പിടിച്ചിട്ട് അതിൽ മുത്തഖിയായിട്ട് ബല്ലിയുടെ സഹായത്തിൽ നിന്നിട്ട് ഞങ്ങൾ നിസ്കരിച്ചോണ്ടിന്ത് കണ്ടു. അങ്ങനത്തെ നിസ്കാരമായിട്ട് എൻ്റെ നിങ്ങളെ നിസ്കാരം നോക്കൂ
ஒரு ஒரு கண்டமா ஒரு அரை கண்டமா உள்ள நாளை தராவி தீர் அதுவும் தெல்லி யாரா குரடி யாரா என்டாங்க உஸ்தாத் தெல்லு துவார் கடை குனூத்து அல்லன்டாங்க துவா யாரா குரான் குரான் ஓத்து ஓதுறது யாரா என்டாங்க பித்தினால் ஆள் இல்லை ஆளை காணும் இல்லை எந்த தெல்லி யாரா நக்கத்த தெல்லு நிக்குகள்ல சாத்திய இல்லை ரஹத்தா உள்ள சின்ன எங்களுக்கு ஈமான் யக்கீன் இல்லை சகோதரமாரு ஈமான் யக்கீன் குரடி கொண்டுட்டு ஈ ஒரு காரிய பண்டதுன்ட்டு நாங்கள் மனசிலாக்கணும் അതുകൊണ്ടിട്ട് സഹോദരന്മാരെ നങ്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ക്ലിയറായിട്ട് ഖുർആനിൽ പഠിപ്പാടി തന്നെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഇന്ന നിശ്ചയമായിട്ടും അൻസൽനാഹു ഈ ഖുർആന്റെ നങ്ങ ഇറക്കില ഫീ ലൈലത്തിൽ ഖദർ ഖദർ ജാവുലു അപ്പോൾ ഒരു ജാവ് അവിടെ റെഡി ഉണ്ട് വർഷത്തുക്ക് ഒരു ജാവ് റെഡി ഉണ്ട് പ്രതി വർഷം ആ ജാവ് ബണ്ട് ആ ജാവ് അല്ലാഹു സുബ്ഹാനഹു വതആല ശ്രേഷ്ഠമാകോസ്കര ആ ജാവുൽ ഖുർആന്റെ ഇറക്കില ഇറക്കിട്ട് ആ ജാവുടെ ഏതുപോലെ ശ്രേഷ്ഠമാക്കി ചെന്നിട്ടായെങ്കിൽ ഖൈറുൻ മിൻ അൽഫി ഷഹർ ഖൈറുൻ മിൻ അൽഫി ഷഹർ ഒരു ആയിരത്തിങ്ങത്തെ ഖൈർ അതിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വെച്ചില്ല സഹോദരന്മാർ ഈ ഖൈർ ചൊല്ലിയത് അറബി പദത്തിൽ സാധാരണ അറബി ഇതിൽ വണ്ടത് ഖൈർ ചൊല്ലിയത് ഒരു കാര്യത്തിക്കല്ല വണ്ടോ ഒരു വിഷയത്തിക്കല്ല ഖൈർ വണ്ടോ ഖൈർ വണ്ടോ ചമ്മ വിഷയത്ത് ഖൈർ വണ്ടോ അബി അല്ലാഹു സുബ്ഹാനഹു വതആല ചൊല്ല ഖൈറും മിൻ അൽഫി ഷഹർ ആയിരത്തിങ്ങത്തെ കാണ്ടി ഖൈർ ആയിരത്തിങ്ങ മാത്രമല്ല അതിലെ കാണാൻ യാറായിട്ടിക്കു അത് ഒരു ഒരു ഇത് മാത്രമേ ഒരു ഡെഫിനേഷൻ നമുക്ക് ഇത്തന്നില്ല അത്ര ഒരു ഇത്തരത്തോളം ഉണ്ടുകൊണ്ട് ഇതിലെ കാണാൻ യാറ ഉണ്ടുകൊണ്ട് അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലൈലത്തുൽ ഖദ്റണ്ട് ഈ ഖുർആൻ്റെ ഇറക്കിട്ട് ഈ ഖുർആൻ്റെ എന്താക്കിയ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ്റെ ഓതുക ഹുക്കും തന്നറ അതിയപ്പ ഖദ്റണ്ട് ജാവുക റമദാനിലും ജാവുകും അല്ലാഹു സുബ്ഹാനഹു വതആല ഓതുക ഹുക്കും തന്നറ പ്രത്യേകമായിട്ടുള്ള ഓതുകുള്ള ഹുക്കും വെള്ളിയാസ രണ്ടായിട്ടിക്കർ സയ്യിദുൽ അയ്യാം എല്ലാ ഏൽ നാല് ഒരു ശ്രേഷ്ഠതയുണ്ട് ഏത് യോമുൽ ജുമാ ജുമാഅത്ത് നാലിൽ ഖുർആൻ ഓതുന്നു യുസക്കിഹും യുതഹിറുഹും എല്ലാ സുബ്ഹാനഹു വതആല ക്ലിയറായിട്ട് ചെന്ന് തന്നറ ഞങ്ങളെ ശരീര ശുദ്ധിയാക്കിയിട്ട് ഞങ്ങൾ തസ്കിയത്താക്കിയിട്ട് ഖുർആൻ ഓതിട്ട് അണ്ടത്തെ നാലിൽ ഞങ്ങൾ എന്താക്കണം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഫദലിനെ ഞങ്ങൾ ആഗ്രഹിക്കണം മാത്രമല്ല അണ്ട് എന്താക്കിയ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ടൈം വെച്ചിര ആ ടൈം ഇത് മഖ്ഫിയാക്കി വെച്ചിര ലൈലത്തുൽ ഖദ്ർ പോലെ ചില ആൾമാർ ചൊല്ലറ അത് ഖുതുബത്തിൽ ജണ്ട് ഖുതുബത്തെ ഇടയിലുണ്ട് കുറേ ആൾമാർ ചൊല്ലാറ് ഇമാം ഖുതുബത്ത് പത്തിട്ട് ഇലിയുടെ ഇടയിലുണ്ട് അത് എന്ത് അങ്ങനെ ചൊല്ലേ കുറേ ആൾ ചൊല്ലാറ് അസറുത്തോലോ ഉണ്ടു ഉണ്ട് ഇപ്പം അസറുത്തോലോ ഉണ്ടു ചൊല്ലേ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ വേറൊരു മൂത്തിൽ ചെന്നറ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാ വെള്ളിയാസരെ ബാങ്ക് കൊടുത്തിട്ടായെങ്കിൽ നിങ്ങൾ അള്ളാഹുടെ ദിക്രിക്ക് വേണ്ടിയിട്ട് അള്ളാഹുടെ പള്ളിക്ക് നിങ്ങൾ പോയി എത്തരൂ വഇദാ ഖുദിയത്തി സ്സലാത്തു ഫന്തശിറൂ ഫിൽ അർദ് ഇത് അള്ളാഹു നിസ്കാര ആയാൽ പിന്നെ നിങ്ങൾ എന്താക്കരു ഫന്തശിറൂ ഫിൽ അർദ് ജുമാഅത്ത് നിസ്കാര ആയാൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിന് നിങ്ങൾ പോരുകൊണ്ട് അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് ഹുക്കുമു എന്തിരു തന്നറേ വെള്ളിയാസരെ നിസ്കാര നിസ്കരിക്കുക ഹുക്കുമു തന്നറ അങ്ങനത്തെ ഒരു ടൈം അല്ലാഹു സുബ്ഹാനഹു വതആല ബില്യാസിൽ പിന്നെ അസറിൻ്റെ ഇടയിൽ വെയ്ക്കലുണ്ടായെങ്കിൽ ഈ ഹുക്കുമ് വരാലാന്ത് ഏത് നിങ്ങൾ പള്ളിയിട്ട് പോയിട്ട് നിങ്ങളെ ബിസിനസ് ആക്കുറിച്ച് ഹുക്കുമ് വരാലാന്ത് അല്ലാഹുടെ ഒരു ഹിക്മത്തായിട്ടിക്കർ എന്തിരെ അണ്ടത്തെ നാളിലൊരു ശ്രേഷ്ഠമായ ടൈമുണ്ടു അത് എപ്പാണ്ട് ചെന്നിട്ടില്ല ആ ടൈം ഒരു വിഷയത്തിൽ വേറെ ഒരു വിഷയത്തിൽ ഖുർആൻ ഖുർആൻ്റെ തഫ്സീരായിട്ടിക്കർ ഖുർആനുക്ക് തഫ്സീർ ചെയ്ത് ഖുർആനെ ആയിട്ടിക്കർ ഖുർആൻ്റെ തഫ്സീർ ഇന്നൊരാളിലേക്ക് റയ്യോ ഇജ്തിഹാദോ ചെന്നിട്ട് ചെല്ലോക്ക് സാധ്യമില്ല ഖുർആൻ തൻ്റെ തഫ്സീർ സ്വന്ത ഖുർആനെ ആക്കിയിട്ടുണ്ട് ആ ഖുർആൻ ചൊല്ലേ എന്തിരെ നിങ്ങൾക്ക് ബില്യാസറുണ്ട് നിദാനൂദിയ ഫിസ്സലാത്തി മിൻ യൗമിൽ ജുമഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ല അല്ലാഹുവിൻ്റെ ദിക്രിക്ക് വേണ്ടി പള്ളിക്ക് നിസ്കരിക്കുക വരോ നിസ്കാര തീന്നൽ പിന്നെ ഫന്തശിറു നിങ്ങൾ പോറു അപ്പോൾ ഇതിരെ ഇടയിൽ ഈ ടൈമിലായിട്ടിക്കർ ആ ഒരു മഖ്ഫിയായ ടൈം വെച്ചരുത് അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്ർ രണ്ട് നിങ്ങൾ ഖുർആൻ്റെ ഇറക്കിര് ലൈലത്തുൽ ഖദ്ർ ചെന്ന എന്തിരേ ഒമാ അദ്രാക മാ ലൈലത്തുൽ ഖദ്ർ ഖുർആൻ്റെ കേട്ടതല്ല അല്ലാഹു ലൈലത്തുൽ ഖദ്ർ ചെന്ന എന്തിരേ അതുക്ക് തഫ്സീർ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു ദുഖാനിലാക്കിയ ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം ഔ കമാ ഖാൽ ആ നാളിൽ എല്ലാ മനുഷ്യരെ അവനവനുക്ക് വേണ്ടി ഒരു വർഷത്തെ എല്ലാ വിഷയത്തിനും അല്ലാഹു സുബ്ഹാനഹു വതആല അണ്ട് ഖദ്റാക്കറാണ്ട്
ആ കതിരി വിഷയത്തിക്ക് നാ പലക്ക വരണ്ടാ എങ്കിൽ ചമ്മുണ്ട് സഹോദരന്മാരെ. ആ കതിരി ചെന്ന എന്തിരി ആർക്ക് കതിരുണ്ട് ആർക്ക് കതിരില്ല എന്നിട്ട് ഭയങ്കര അതിൽ വിഷയത്തിൽ നിങ്ങൾക്ക് പലക്ക പറയുകൊണ്ട് ഇൻഷാല്ല നിങ്ങൾ നിങ്ങൾ ഉസ്താദ്മാരൊട്ടുങ്ങ അത് കേട്ട് പഠിച്ചുള്ളവരാണ് നാ വിചാരിക്കുക. അതേപോലെ ഈ ലൈലത്തുൽ ഖദ്റിലെ പിന്നെ ആയിരം വർഷം ചൊല്ലല്ലേ, ഈ ആയിരം വർഷത്തെ വിഷയത്തിൽ നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നിങ്ങൾക്ക് പഠിപ്പാട്ടി ആയിരം വർഷത്തെ കാണ യാറ നിങ്ങളെ സർവസ്വത്തെ നിങ്ങൾ അള്ളാഹുടെ മാർഗത്തിൽ അർപ്പണാക്കിയിട്ട് നിങ്ങൾ വന്നിട്ടായെങ്കും അത് നിങ്ങൾക്ക് ആ ലൈലത്തുൽ ഖദ്റിലെ അള്ളാഹു സുബ്ഹാനഹു വതആല അതിലെ പോരിഷ അതിലെ കാണ യാറ നിങ്ങൾക്ക് ഉണ്ടു. ഖൈറുൻ മിൻ അൽഫി ശഹർ, ഖൈറുൻ മിൻ അൽഫി ശഹർ, ആയിരം വർഷത്തെ കാണ യാറ ഖൈർ. ആയിരം വർഷത്തേക്ക് സീമിതാക്കിയിട്ടില്ല, ഞങ്ങൾ ആറ് ആൽമാർ ആയിരം വർഷം മാത്രം സീമിതാക്കിയിട്ടുള്ള അതിലെ കാണ യാറ ഖൈർ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്ര ഒരു വലിയ പോരിഷ ഞങ്ങൾക്ക് ഈ പത്ത് നാളിൻ്റെ ഇടയിൽ വെച്ചില ചെന്നിട്ടായെങ്കിൽ നിങ്ങൾ ഏത്തിക്കാഫാക്കിയിട്ട് അതിൽ നിങ്ങൾ എടുത്തുള്ളതിൽ നിങ്ങൾക്ക് എന്ത് പ്രോബ്ലമുണ്ട്? നിങ്ങളെ ദീനു നല്ലാവും, നിങ്ങളെ ദുനിയാവും നല്ലാവും, നിങ്ങളെ ആഖിബത്ത് നല്ലാവും. അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് തയ്യാറാക്കി വെച്ച ഉഇദ്ദത്തുൽ മുത്തഖീൻ, അള്ളാഹുടെ പേടിക്ക് നിങ്ങൾക്ക് തയ്യാറാക്കി വെച്ച ആ സ്വർഗത്തേക്ക് പോകൂ. അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് തൗഫീക്ക് തരുവാ. അതുകൊണ്ട് സഹോദരന്മാരെ, ഇങ്ങനത്തെ ഒരു നല്ല ഒരു മോശം നല്ല ഒരു സിറ്റുവേഷൻ്റെ നിങ്ങൾ എന്താക്കു കുത്തീര, അതിലെ ബെടക്കാക്കു കുത്തീര. തീരിയത്തര യാർത്ത യാറ ആൽമാർ ഏത്തിക്കാഫ് ദൈക്ക് കുട്ടറിയാക്കണം. യാറത്ത് യാറ ആൽമാർ പത്ത് നാൾ ദൈക്ക് കുട്ടറിയാക്കണം. ഇൻ കേസ് സാധ്യമേ ഇല്ല, ഏഴ് നാളുടെ കാണാം പിന്നെ ഇരുപത്തേഴിൻ്റെ താരീഖ് രണ്ട് അല്ലെങ്കിൽ ഇരുപത്തി മൂന്നിന് പേരോട് മാത്രം പോകും ഇന്നിട്ടായെങ്കിൽ ഇരുപത്തി മൂന്നിൽ പിന്നെ ദൈക്കറും, അല്ല ഇരുപത്തഞ്ചുതോളം സ്വറൗണ്ട് ചെന്ന് ഇരുപത്തഞ്ചിൽ പിന്നെ ദൈക്കറും, ഒരു ഇരുപത്തിയേഴത്തോളം സ്വറൗണ്ട് ഇരുപത്തിയേഴിൽ പിന്നെ ദൈക്കറും. അതെങ്കിൽ ഏറ്റ് കാഫറെ വിടണ്ട, ഏറ്റ് കാഫുൽ ചമ്മ ഫായ്ത അള്ളാഹു സുബ്ഹാനഹു വതആല തണ്ട രോഗത്തെ ശമന തണ്ട. സഹോദരന്മാരെ, രോഗശമന തണ്ട അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ട്. ഞങ്ങളെ ഏതൊരു വലിയൊരു പ്രോബ്ലം ഉള്ളത് രോഗശമനം, രോഗമായിട്ടിക്കർ എവിടുത്തെ പണ്ട് എങ്ങനത്തെ പണ്ട് ചെല്ലോ സാധ്യമല്ല. ചെറിയ ചെറിയ മക്കൾക്കും ക്യാൻസർ പണ്ടു, എന്ത് കുന്തില്ലാത്ത മനുഷ്യന്മാർ നിൻ്റെ ഉടമ ബൂന്ത് മരിക്കരോ, അത് ഏത് രീതിയിൽ അള്ളാഹു രോഗത്തെ ഇറക്കില്ല അവണെങ്കിൽ കുന്തു. അപ്പോൾ അതുക്കും ശമനമുണ്ട് ഏത്തിക്കാഫൽ. ഇൻഷാ അല്ലാ ഇന്നൊറുക്ക അതിലെ വിശേഷങ്ങൾ ചെല്ലോ ഏത് രീതിയിൽ അത് ശമന തണ്ടുകൊണ്ട്. അതേപോലെ ഈ എഴുത്തിക്കാഫ് ആക്കൽ കൊണ്ടിട്ട് ഞങ്ങളെ സങ്കുചിത വീക്കുണ്ടല്ലേ, വീക്ക് സങ്കുചിത, അതായത് ഞങ്ങളെ ബിസിനസ്സിൽ നിങ്ങൾക്ക് വണ്ട പൈസ എവിടെ പോകണ്ടു ഇറ്റ പൈസക്ക് കാണില്ല ഫായിദ ഗൊന്താവില്ല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ സങ്കുചിതമായിട്ടിക്കൽ ഞങ്ങളെ ബിസിനസ്, അതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിശോധിയാക്കി തണ്ട, വീതിയാക്കിയിട്ട് തണ്ട. ഇത്തിഖാഫ് ദൈക്കൽ കൊണ്ടു, അള്ളാഹുരുടെ ഇബാദത്താക്കൽ കൊണ്ട്, ഇസ്തിഗ്ഫാർ ആക്കൽ കൊണ്ട്, ഇബാദത്തെടുക്കൽ കൊണ്ട്, തസ്ബീഹ് തഹ്ലീൽ എടുക്കൽ കൊണ്ട്, ഞങ്ങളെ തൗബ തൗബ അള്ളാഹുരുടെ ആക്കൽ കൊണ്ടിട്ട് ഈ നാലിൽ ആക്ക്. കാരണം എന്താ ചെന്നിട്ടെങ്കിൽ ഈ റമദാൻ്റെ പത്തിൽ ഒരു നാല് ലൈലത്തുൽ ഖദ്റുണ്ട്. അണ്ട് ആകാശരെ ഭൂമിക്ക് ഇറങ്ങടെ മലായിക്കത്തിരെ കണക്കില്ല, നിക്കകു ജാക്കയില്ല, നമുക്ക് കാണില്ല, നമുക്ക് കാണാൻ സാധ്യമല്ല. അതിൻ്റെ ഹദീസിൽ പണ്ട് അണ്ട് മലായിക്കത്തിക്ക് നിൽക്കുക ജാഗയില്ലാത്ത സിറ്റുവേഷനിൽ മലായിക്കത്ത് മാറി ഈ ദുനിയാവ് ഇറങ്ങടാറുണ്ട്. ലൈലത്തുൽ ഖദ്ർ ഖൈറു ഇന്ന അൻസൽന ഫി ലൈലത്തുൽ ഖദ്ർ വമാ അദ്രാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്ർ ഖൈറു മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായിക്കത്തു. അണ്ട് മലായിക്കത്ത് മാർ ഇറങ്ങടാറ്, എല്ലാ രീതിയിലുള്ള മലായിക്കത്ത് മാർ ഇറങ്ങടാറ്. വർറൂഹു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങട് ഫീഹ അണ്ട് ഹത്താ മത്ലഇൽ ഫജ്ർ ഫജ്ർ തോലോ ചെന്നിട്ടായെങ്കിൽ ഫജ്ർ തുലു ആവട് തോലോ. മലായിക്കത്ത് മാർ കൈക്കണക്കില്ലാത്ത മലായിക്കത്ത് മാർ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങിയോണ്ട് ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഹി കൊണ്ടുവരത്തോളൂ. അതിൽ പിന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമുടെ സാധാരണമായ കാര്യപ്രവർത്തനക്കെടുത് റൂഹു ഉദകു. അതിലും ജിബ്രീൽ അലൈഹിസ്സലാമേ ഇറങ്ങട്ട് ചെന്ന് ഡൗട്ടുണ്ട്, അത് കൊന്തില്ല. അതിൻ്റെ അണ്ടത്തെ നാളിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാ ഭൂമിയിലെ എല്ലാ കോണയ്ക്കും എല്ലാ ജാഗത്തുക്കും ഇറങ്ങട്ട്, മാത്രമല്ല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലോട്ടും മലായിക്കത്തും ഇറങ്ങട്. അപ്പോൾ പള്ളിയിൽ വെച്ചിട്ട് എഴുത്തുക്കാഫ് ആക്കരെ മനുഷ്യന്മാർ അള്ളാഹുരോട്ട് ദ്വാർക്കും പൊത്തുകൂ ഈ മലായിക്കത്ത് മാറി വന്ന് ആമീൻ ചെന്നിട്ടെങ്കിൽ ഇതാ വാഫക്കൽ മലായിക്കത്തു അള്ളാഹുടെ മലക്കരെ ആമീനോടുകൂടി ഞങ്ങളെ ഇസ്തിഗ്ഫാറോടെ സ്വീകരിച്ചിട്ടായെങ്കിൽ മയ്യാവും നിങ്ങൾക്ക്, പിന്നെ വേറെന്ത് നിങ്ങൾക്ക് അകത്യമല്ല. അതെങ്കിൽ അത് സ്വീകരിക്കേണ്ട വിഷയ അള്ളാഹുക്ക് പെട്ടതായിട്ടിക്കരു, നിങ്ങൾക്ക് കുന്തില്ല. എന്നെ സ്വീകരിച്ചിട്ടായെങ്കിൽ അങ്ങനത്തെ മനുഷ്യന്മാരുക റളിയല്ലാഹു അൻഹും വറദൂ അൻഹും,
അള്ളാഹു അങ്ങനെ തൃപ്തിപ്പെട്ടു അങ്ങും അള്ളാഹുട് തൃപ്തിപ്പെട്ടത് ഗോസ്കറ പിന്നെ അങ്ങനെ തപ്പ് അള്ളാഹു എന്താക്കില്ല ആക്ഷൻ എടുക്കില്ല ഒരു നാള് ജിബ്രീൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തിൽ ഒരു സഹാബി ബന്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ശിക്കായത്ത് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു എന്തിരെ ഒരാൾ അവിടെ നിൻ്റെ ഭാര്യയെ ബെടക്കത്തറാക്കിയിട്ടുണ്ട് നബിയെ അയാളുടെ ബെഗ് നിങ്ങൾ ആക്ഷൻ എടുക്കണം ശിക്ഷ എടുക്കണം അയാൾക്ക് ശിക്ഷ കൊടുക്കണം ആക്ഷൻ എടുക്കണം അയാൾക്ക് ബുദ്ധിവാദം ചെല്ലണം അയാൾക്ക് നിങ്ങൾ നസിഹത്ത് ചെല്ലണം എന്നിട്ട് സഹാബി ബന്ത് ചെന്നപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്ന് സഹാബി രൊട്ടുകു അത്തതിരി നിക്ക് കുന്തുണ്ട അത് ആരുണ്ട് അള്ളാഹു റസൂലുഹു ആലം നാ ഗുന്തില്ല അത് അള്ളാഹു അള്ളാഹുടെ റസൂലായിട്ടിക്കറ ഗുന്തിന്നേ അയാൾ ബദറിലെ അഹലിൽപ്പെട്ട ആളായിട്ടിക്കറുണ്ട് കാരണം ബദറിലെ അഹലുകുമാർ അള്ളാഹു സുബ്ഹാനഹു തആല റളിയല്ലാഹു അൻഹും വറദുവാൻ അതേപോലെ ഖിയാമത്ത് നാളത്തോളം ഈ റളിയല്ലാഹു അൻഹു അള്ളാഹു തൃപ്തിപ്പെട്ടതും അള്ളാഹുടേത് മനുഷ്യന്മാർ തൃപ്തിപ്പെട്ടതും ഖിയാമത്ത് നാളത്തോളം ഉണ്ട് അത് പക്ഷേ അത് ആര് ഗുന്തില്ല ആരത് തൃപ്തിപ്പെട്ട ആരത് തൃപ്തിപ്പെട്ടിട്ടില്ല എന്നിട്ട് നമുക്ക് ഗുന്താവില്ല അതുകൊണ്ടിട്ട് അങ്ങനത്തെ ആൽമാർ ഫദുഖുലി ഫി ഇബാദി വദുഖുലി ജന്നത്തി ഇബാദത്ത് ആക്കിര ആൽമാരൊട്ടുക്ക് ചേരിട്ട് നിങ്ങൾ എത്തിക്കാഫ് വയ്ക്കണം എത്തിക്കാഫ് ദയിക്കണം അണ്ടത്ത് നല്ല നിങ്ങൾക്ക് തീരെ ഇബാദത്ത് നിങ്ങൾ ആക്കിയിട്ട് അള്ളാഹുരൊട്ടുക്ക് തൗബ ഇസ്തിഗ്ഫാർ ആക്കിയിട്ട് നിങ്ങളെ ദോഷത്ത് നിങ്ങൾ വിട്ടുപുറത്ത് മാഫാക്ക് പാട്ടിലണു അതിൽ പിന്നെ മുന്നൽ വണ്ട് എല്ലാ വിഷയത്തിലും അള്ളാഹുരൊട്ടുക്ക് നിങ്ങൾ തേടണം എന്ത് ചെന്ന് പഠിച്ചോണേ ഇന്ന് പണ്ടേ തക്ലീഫിലെ ബുദ്ധിമുട്ടിലെ ഞങ്ങളെ ദോഷത്തെ നീന് അത്ര കൊരടിയാക്കിയിട്ട് ഞങ്ങൾക്ക് സി നേർമാർഗത്ത് നടക്കുള്ള തൗഫീക്ക് താണ്ട് ചൊല്ലണം അതുകൊണ്ട് സഹോദരന്മാരെ ഈ ലാസ്റ്റ് പത്തിൽ ചമ്മ ബിസയുണ്ട് ഞങ്ങൾക്ക് അത്ര ബിസയ കൊന്തില്ല നാനോറച്ചൊരു താലിബുള്ളിലുമായിട്ടിക്കര കൊറിയ ബിസയ കൊന്തിന്നാണ് അതുകൊണ്ടിട്ട് നിങ്ങൾ നിങ്ങളെ ആലിമിങ്ങളൊട്ടുക അണ്ടത്തെ നാളിൻ്റെ പോരീഷത്തെ നിങ്ങൾ കേട്ട് പഠിച്ചുള്ളൂ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ആ ആഹ്ർ ഈ റമദാനിലും അതുപോലെ ലാസ്റ്റ് പത്തിലും അള്ളാഹുക്ക് പ്രത്യേകമായിട്ട് ഖാലിസും ഖുലൂസായിട്ട് ഇബാദത്തെടുക്കുക അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീക്ക് തരട്ട് വ ആഹ്ർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു